ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി പ്രധാന വാർത്തകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റ് നേടി എൻ ഡി എ വീണ്ടും അധികാരത്തിലേക്ക് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റ് നേടി ഇന്ത്യ ബ്ലോക്കിന് വൻ മുന്നേറ്റം മറ്റുള്ളവർക്ക് പതിനെട്ട് സീറ്റ് സംസ്ഥാനത്ത് യു ഡി എഫിന് തകർപ്പൻ ജയം പതിനെട്ട് സീറ്റുകൾ യു ഡി എഫിന് എൽ ഡി എഫിന് ഒരു സീറ്റ് ബി ജെ പി അക്കൌണ്ട് തുറന്നു തുടർച്ചയായ മൂന്നാം തവണയും എൻ ഡി എ ഗവൺമെന്റ് രൂപീകരിക്കുന്ന കാര്യം ഉറപ്പാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം നൽകിയിട്ടില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഫലം ബി ജെ പിക്ക് തിരിച്ചടിയാണെന്ന് സിപിഐഎം ആന്ധ്രാപ്രദേശിൽ തെലുഗുദേശം പാർട്ടിയും ഒഡീഷയിൽ ബി ജെ പിയും അധികാരത്തിലേക്ക് ഇന്ന് ലോക പരിസ്ഥിതി ദിനം വാർത്തകൾ വിശദമായി പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിലെയും ഫലം പ്രഖ്യാപിച്ചപ്പോൾ ഇരുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളുമായി എൻഡിഎക്ക് കേവല ഭൂരിപക്ഷം സീറ്റ് നേടി ഇന്ത്യ ബ്ലോക്ക് വൻ മുന്നേറ്റം കാഴ്ചവച്ചു മറ്റുള്ളവർ പതിനെട്ട് സീറ്റ് നേടി ബിജെപിക്ക് മാത്രം സീറ്റുകളാണ് ലഭിച്ചത് തെലുഗുദേശം പതിനാറും ജെഡിയു പന്ത്രണ്ടും സീറ്റ് നേടി കോൺഗ്രസിന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് ലഭിച്ചു സമാജ്വാദി പാർട്ടി മുപ്പത്തിയേഴ് സീറ്റുകളിൽ വിജയിച്ചപ്പോൾ തൃണമൂൽ കോൺഗ്രസിന് ഇരുപത്തിയൊൻപതും ലഭിച്ചത് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഉത്തർപ്രദേശിൽ എൺപത് സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി മുപ്പത്തിയേഴും ബിജെപി മുപ്പത്തിമൂന്നും കോൺഗ്രസ് ആറും ആർ എൽ ഡി രണ്ടും സീറ്റ് നേടി മഹാരാഷ്ട്രയിൽ നാൽപ്പത്തെട്ട് സീറ്റുകളിൽ കോൺഗ്രസ് പതിമൂന്നും ശിവസേന ഉദ്ധവ് വിഭാഗം ഒൻപതും എൻസിപി പവാർ വിഭാഗം എട്ടും സീറ്റുകളിൽ വിജയിച്ചു ബിജെപി ഒൻപതും ശിവസേന എസ് എച്ച് എസ് ഏഴും എൻസിപി ഒന്നും സീറ്റ് നേടി ബീഹാറിൽ നാൽപ്പത് മണ്ഡലങ്ങളിൽ ബിജെപിയും ജെഡിയുവും പന്ത്രണ്ട് സീറ്റുകൾ വീതം നേടി എൽ ജെ പി രാംവിലാസ് വിഭാഗം അഞ്ചിടത്തും ആർ ജെ ഡി നാലിടത്തും കോൺഗ്രസ് മൂന്നിടത്തും വിജയിച്ചു രാജസ്ഥാനിലെ ഇരുപത് സീറ്റുകൾ ിൽ ബിജെപി പതിനാലും കോൺഗ്രസ് എട്ടും സി പി ഐ എം ഒന്നും സീറ്റുകളിൽ വിജയിച്ചു ഗുജറാത്തിലെ ഇരുപത്തി ആറ് സീറ്റുകളിൽ ബിജെപി നേടിയപ്പോൾ ഒന്ന് കോൺഗ്രസിനാണ് മധ്യപ്രദേശിലെ സീറ്റുകളും ബിജെപിക്കാണ് പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തിയൊൻപത് സീറ്റുകളിൽ വിജയിച്ചപ്പോൾ ബിജെപി പന്ത്രണ്ടും കോൺഗ്രസ് ഒന്നും സീറ്റ് നേടി ആന്ധ്രാപ്രദേശിലെ ഇരുപത്തഞ്ച് സീറ്റുകളിൽ ടി ഡി പി പതിനാറും ബിജെപി മൂന്നും വൈ എസ് ആർ സി പി നാലും സീറ്റുകൾ സ്വന്തമാക്കി തെലങ്കാനയിലെ പതിനേഴ് സീറ്റിൽ ബിജെപിയും കോൺഗ്രസും എട്ട് വീതം സീറ്റുകളും എ ഐ എം ഐ എം ഒരു സീറ്റ് ും തമിഴ്നാട്ടിൽ മുപ്പത്തിയൊമ്പത് സീറ്റുകളിൽ ഡി എം കെ ഇരുപത്തിരണ്ട് കോൺഗ്രസ് ഒൻപത് ബി സി കെ സിപിഐ സിപിഎം രണ്ട് വീതം എം ഡി എം കെ മുസ്ലിം ലീഗ് ഒന്ന് വീതം സീറ്റുകൾ നേടി കർണാടകയിൽ ബിജെപി പതിനേഴും കോൺഗ്രസ് ഒൻപതും ജെഡിഎസ് രണ്ടും സീറ്റുകൾ സ്വന്തമാക്കി ഒഡീഷയിൽ ബിജെപിക്ക് പത്തൊമ്പത് സീറ്റുകൾ ലഭിച്ചു ഡൽഹിയിലെ ഏഴ് സീറ്റുകളും ബിജെപി നേടി പഞ്ചാബിലെ പതിമൂന്ന് സീറ്റിൽ കോൺഗ്രസ് ഏഴും ആം ആദ്മി പാർട്ടി മൂന്നും ശിരോമണി അകാലിദൾ ഒന്നും കക്ഷിരഹിതർ രണ്ടും സീറ്റ് നേടി ഹരിയാനയിലെ പത്ത് സീറ്റിൽ കോൺഗ്രസിനും ബിജെപിക്കും അഞ്ച് സീറ്റ് സീറ്റുകൾ വീതം ലഭിച്ചു ഹിമാചൽ പ്രദേശിലെ നാലും ഉത്തരാഖണ്ഡിലെ അഞ്ചും സീറ്റുകൾ ബിജെപിക്കാണ് ഛത്തീസ്ഗഡിലെ പത്ത് സീറ്റുകളിൽ ബി ജെ പിയും ഒരു സീറ്റിൽ കോൺഗ്രസും വിജയിച്ചു ജാർഖണ്ഡിൽ പതിനാല് സീറ്റിൽ എട്ടെണ്ണം ബി ജെ പി നേടി കോൺഗ്രസ് രണ്ടും ജെ എം എം മൂന്നും സീറ്റുകളിൽ വിജയിച്ചു അസമിൽ ബി ജെ പി ഒൻപതും കോൺഗ്രസ് മൂന്നും സീറ്റ് നേടി ത്രിപുരയിലെ രണ്ട് സീറ്റും ബിജെപിക്കാണ് സംസ്ഥാനത്ത് യുഡിഎഫിന് തകർപ്പൻ ജയം ഇരുപത് ലോക്സഭാ സീറ്റുകളിൽ പതിനെട്ടും യു ഡി എഫ് നേടിയപ്പോൾ ഒരു സീറ്റിൽ വീതം എൽഡിഎഫും ബി ജെ പിയും വിജയിച്ചു യു ഡി എഫിൽ കോണ്ഗ്രസ് പതിനാലും മുസ്ലിം ലീഗ് രണ്ടും കേരളാ കോണ്ഗ്രസും ആര്എസ്പിയും ഓരോ സീറ്റും നേടി ലക്ഷദ്വീപിലെ ഏക സീറ്റ് കോൺഗ്രസ് തിരിച്ചുപിടിച്ചു ഡെസ്ക് റിപ്പോർട്ട് വയനാട്ടിൽ രാഹുൽഗാന്ധി മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി രണ്ടിന് വോട്ടിന് ജയിച്ചപ്പോൾ മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീർ മൂന്ന് ലക്ഷത്തി പതിനെട്ട് വോട്ടുകൾക്കാണ് വിജയിച്ചത് എറണാകുളത്ത് ഹൈബി ഇടന് രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടിനും ചാലക്കുടിയിൽ ബെന്നി ബഹന്നാൻ വോട്ടിനും ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് ഒരു ലക്ഷത്തിമൂവായിരത്തി എഴുന്നൂറ്റി വോട്ടിനും കണ്ണൂരിൽ കെ സുധാകരൻ ഒരു ലക്ഷത്തി എട്ടായിരത്തി ും കാസർകോട് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ലക്ഷത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപതും കൊല്ലത്ത് എൻ കെ പ്രേംചന്ദ്രൻ ഒരു ലക്ഷത്തി അൻപതിനായിരത്തി രണ്ടും കോട്ടയത്ത് കെ ഫ്രാൻസിസ് ജോർജ് എൺപത്തിയേഴായിരത്തി ഇരുനൂറ്റി അറുപത്തിയാറും കോഴിക്കോട് എം കെ രാഘവൻ ഒരു ലക്ഷത്തി ആറും വോട്ടിന്റെ ഭൂരിപക്ഷം നേടി മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി പാലക്കാട് വി കെ ശ്രീകണ്ഠൻ എഴുപത്തിയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്നും പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി അറുപത്തിയാറായിരത്തി പൊന്നാനിയിൽ ഡോക്ടർ എം പി അബ്ദുൾ സമദ് സമദാനി രണ്ട് ലക്ഷത്തി വോട്ടുകൾക്കാണ് വിജയിച്ചത് തിരുവനന്തപുരത്ത് ശശി തരൂർ പതിനാറായിരത്തി എഴുപത്തിയേഴും വടകരയിൽ ഷാഫി പറമ്പിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറും വോട്ടിന്റെ ഭൂരിപക്ഷം നേടി ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് അറുന്നൂറ്റി വോട്ടുകൾക്ക് വിജയിച്ചു പോസ്റ്റൽ ബാലറ്റുകൾ പുനഃപരിശോധന ശേഷമാണ് ഫലം പ്രഖ്യാപിച്ചത് തൃശൂരിൽ വേണ്ടി ആദ്യമായി അക്കൌണ്ട് തുറന്ന സുരേഷ് ഗോപി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വോട്ടിന് വിജയിച്ചു ലക്ഷദ്വീപിൽ മുഹമ്മദ് ഹബ്ദുള്ള സയ്യിദ് ിന് മുഹമ്മദ് ഫൈസൽ പി പിയിൽ നിന്ന് മണ്ഡലം തിരിച്ചുപിടിച്ചു ആന്ധ്രാപ്രദേശിൽ തെലുഗുദേശം പാർട്ടിയും ഒഡീഷയിൽ ബി ജെ പിയും അധികാരത്തിലേക്ക് ആന്ധ്രയിൽ നൂറ്റി അംഗ സഭയിൽ നൂറ്റിമുപ്പത്തിയഞ്ച് സീറ്റ് നേടിയാണ് മുൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു നേതൃത്വം നൽകുന്ന തെലുഗു പാർട്ടി അധികാരത്തിൽ തിരിച്ചെത്തുന്നത് ഒഡീഷാ സഭയിൽ എഴുപത്തെട്ട് സീറ്റിൽ വിജയിച്ച് ബി ജെ പി ബിജു ജനതാദളിൽ നിന്ന് ഭരണം പിടിച്ചെടുത്തു ഇരുപത്തഞ്ച് നിയമസഭകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു പതിനൊന്ന് സീറ്റ് ബി ജെ പിയും ഏഴ് സീറ്റ് കോൺഗ്രസും നേടി സമാജ്വാദി പാർട്ടിക്കും തൃണമൂൽ കോൺഗ്രസിനും രണ്ട് വീതം സീറ്റുകൾ ലഭിച്ചു സി പി എം എൽ ജെ എം എം ബി എ പി എന്നിവർ ഓരോ സീറ്റിൽ വിജയിച്ചു കേന്ദ്രത്തിൽ തുടർച്ചയായ മൂന്നാം തവണയും എൻഡിഎ ഗവൺമെന്റ് രൂപീകരിക്കുന്ന കാര്യം ഉറപ്പാണെന്ന് പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി പറഞ്ഞു ഡൽഹിയിലെ ബിജെപി ആസ്ഥാനത്ത് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബിജെപിയിലും എൻ ഡി എയിലും പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിച്ചുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇന്ത്യൻ ഭരണഘടനയിലും സബ്കാ സാത് സബ്കാ വികാസിന്റെ മന്ത്രത്തിലും വിശ്വാസത്തിന്റെ വിജയമാണിതെന്നും മോദി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയകരമായ നടത്തിപ്പിൽ പങ്കാളികളായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും മറ്റുള്ളവരെയും അദ്ദേഹം അഭിനന്ദിച്ചു രാഹുൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ജനങ്ങളുടെയും ജനാധിപത്യത്തിന്റെയും വിജയമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ അഭിപ്രായപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം നൽകിയിട്ടില്ലെന്ന് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ഖാർഗെ പറഞ്ഞു ജനവിധി കോൺഗ്രസ് അംഗീകരിക്കുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു ഈ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ മാത്രമല്ല ഏജൻസികൾക്കെതിരെയാണെന്നും മുതിർന്ന പാർട്ടി നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു ബിജെപി പിടിച്ചെടുത്ത സ്ഥാപനങ്ങളാണിതെന്നും ഇന്ത്യ സഖ്യകക്ഷികളുമായി ഇന്ന് യോഗം ചേരുമെന്നും ഗാന്ധി അറിയിച്ചു അവരുമായി സംസാരിച്ച ശേഷം മാത്രമേ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന അടക്കം തീരുമാനമെടുക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ബിജെപിക്ക് തിരിച്ചടിയാണെന്ന് സിപിഐഎം പത്തൊമ്പതിലും ബിജെപിക്ക് ലഭിച്ച ഭൂരിപക്ഷം ലോക്സഭയിൽ നഷ്ടപ്പെട്ടതായി പാർട്ടി പ്രസ്താവനയിൽ പറഞ്ഞു തൊഴിലില്ലായ്മ വിലക്കയറ്റം കർഷക ദുരിതം ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ ഏറ്റെടുത്താണ് ഇന്ത്യ ബ്ലോക്ക് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും സിപിഐഎം അറിയിച്ചു ഇന്ത്യ മുന്നണി അധികാരത്തിലേറുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം പ്രസിഡന്റ് കെ സുധാകരൻ കണ്ണൂരിൽ ആവശ്യപ്പെട്ടു പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് ഇന്ന് ലോക പരിസ്ഥിതി ദിനം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണം വരൾച്ചാ പ്രതിരോധം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ദിനാചരണം ആരംഭിച്ചത് കാലാവസ്ഥാ വ്യതിയാനം കാർഷിക മേഖലയിൽ വരുത്തിയ മാറ്റങ്ങൾക്കനുസരിച്ച് കൃഷിരീതി ചിട്ടപ്പെടുത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി പൊതുസമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനം ലക്ഷ്യമിടുന്നത് ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ സംസ്ഥാനതല ആരംഭം ക്ലിഫ് ഫല നട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കേരളത്തിലെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും വാർഡ് തലത്തിൽ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടും ദിനാചരണത്തിന്റെ ഭാഗമായി സഹകരണ വകുപ്പ് നടപ്പാക്കുന്ന ഹരിതം സഹകരണം പദ്ധതിയുടെ രണ്ടാം വർഷ സംസ്ഥാനതല ഉദ്ഘാടനവും ഇന്ന് നടക്കും ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ അയർലന്റിനെ നേരിടും രാത്രി എട്ടിന് ന്യൂയോർക്കിലാണ് മത്സരം ഇന്നലെ ടെക്സാസിൽ നെതർലാൻഡ്സ് നേപ്പാളിനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡ് മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു സ്കോട്ട്ലാൻഡ് പത്ത് ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ തൊണ്ണൂറ് റൺസ് എടുത്തപ്പോൾ മഴ മത്സരം തടസ്സപ്പെടുത്തുകയായിരുന്നു നീറ്റ് യു ജി പരീക്ഷാഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു കേരളത്തിൽ നിന്ന് നാല് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പേർക്ക് ഒന്നാം റാങ്ക് ലഭിച്ചു തൃശൂർ സ്വദേശി ദേവദർശൻ ആർ നായർ കണ്ണൂർ സ്വദേശി ശ്രീനന്ദ് ഷമിൽ കൊല്ലം സ്വദേശി വി ജെ അഭിഷേക് കോഴിക്കോട് കോഴിക്കോട് സ്വദേശി അഭിനവ് സുനിൽ പ്രസാദ് എന്നിവരാണ് ഒന്നാം റാങ്ക് നേടിയ മലയാളികൾ സംസ്ഥാനത്ത് ഈ വർഷം മുതൽ ഓൺലൈനായി നടത്തുന്ന കീം എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷകൾ ഇന്ന് ആരംഭിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു വിവിധ കേന്ദ്രങ്ങളിലായാണ് പരീക്ഷ നടക്കുന്നത് ഞായറാഴ്ച വരെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ ആയിരിക്കും എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശന പരീക്ഷ ഫാർമസി പരീക്ഷയ്ക്ക് മാത്രമായി പ്രവേശന പരീക്ഷ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത് മുതൽ അഞ്ച് വരെ നടക്കും സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കനത്ത മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു കേരള കർണാടക തീരങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി പ്രധാന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റ് നേടി എൻഡിഎ വീണ്ടും അധികാരത്തിലേക്ക് ഇരുനൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റ് നേടി ഇന്ത്യ ബ്ലോക്കിന് വൻ മുന്നേറ്റം മറ്റുള്ളവർക്ക് സീറ്റ് സംസ്ഥാനത്ത് യു ഡി എഫിന് തകർപ്പൻ ജയം പതിനെട്ട് സീറ്റുകൾ യുഡിഎഫിന് എൽഡിഎഫിന് ഒരു സീറ്റ് ബിജെപി അക്കൌണ്ട് തുറന്നു മൂന്നാം യും എൻ ഡി എ ഗവൺമെന്റ് രൂപീകരിക്കുന്ന കാര്യം ഉറപ്പാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം നൽകിയിട്ടില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഫലം ബിജെപിക്ക് തിരിച്ചടിയാണെന്ന് സിപിഐഎം ആന്ധ്രാപ്രദേശിൽ തെലുഗുദേശം പാർട്ടിയും ഒഡീഷയിൽ ബിജെപിയും അധികാരത്തിലേക്ക് ദിനം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് അടുത്ത ബുള്ളറ്റിൻ